ദാ മാഡം, നിത്യ മാഡത്തിന്റെ പുതിയ ഫോൺ. ഇതിൽ നിന്ന് അഭിസാറിനെ വിളിച്ചോക്ക്, അപ്പോ അറിയാം സംഗതിയുടെ ഗുട്ടൻസ്. അവർ കാമുകി കാമുകന്മാരാണെങ്കിൽ വാക്കുകളിൽ പ്രേമം ഒഴുകില്ലേ മാഡം? വിളിക്കേ വിളിക്കേ. ഓ ഭാഗ്യം ലോക്കഡല്ല. നിത്യ പറയൂ. ഹലോ നിത്യ. ഹലോ. ചുമ്മാ ഹലോ പറഞ്ഞോണ്ടിരിക്കുക, അത് വല്ലതും പറയൂ നിത്യ. ഒന്നുമില്ല, വെറുതെ. ഒരു കാര്യം ചെയ്, ഞാനിപ്പോ നല്ല തിരക്കിലാ, വൈകിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിലോ ബീച്ചിലോ മറ്റോ പോവാം. അവിടെ ആകുമ്പോ സ്വസ്ഥമായിട്ട് സംസാരിക്കാലോ. ശരി, എന്നാ വെച്ചോ, ബൈ, ടേക്ക് കെയർ. എന്താ മാഡം? വൈകിട്ട് റെസ്റ്റോറൻറ്റിലോ ബീച്ചിലോ കാണാന്ന്. ഇത് പ്രേമം തന്നെ, നല്ല ഒന്നാം തരം അസ്ഥിക്ക് പിടിച്ച പ്രേമം. ഏയ്, അതേന്നെ. മാഡത്തിന് പ്രേമിച്ച എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല. എന്നാൽ എനിക്കുണ്ട്, ഒന്നല്ല ഒരായിരം. ഒന്ന് സിന്ധു, മറ്റൊന്ന് മായ, വേറൊന്ന് മോളി, മറ്റൊന്ന് സിനി. അതിലെ സിനി എൻ്റെ പടലിലേക്കാവുകയും ചെയ്തു. അവളിപ്പോ ലവ് ഇന്ന് റിട്ടയർഡായി വീട്ടിൽ പിള്ളേരെ നോക്കിയിരിക്കുക. ആ ഭയങ്കര എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുക, ഇത് കനത്ത പ്രേമം തന്നെ. കാറിൽ വിളിച്ചോണ്ട് വരുന്നു, കൊണ്ടാക്കുന്നു, വീട്ടിൽ ഡിന്നർ വിളമ്പുന്നു, ക്യാബിൽ അടച്ചിട്ട് മണിക്കൂറുകളോളം സംസാരിക്കുന്നു. ഇത് പ്രേമമല്ലാതെ വേറെന്തുവാ? ആണല്ലേ. പിന്നല്ലാതെ മാഡം വിഷമിക്കണ്ട, ഫുൾ ഡീറ്റെയിൽസും ഞാൻ പൊക്കി തരും. ഒരു ഓഫീസർക്ക് പല പരിമിതികളുണ്ട്, പക്ഷേ പിയൂണിനതില്ല. പിയൂണും കാക്കെ ഒരുപോലാണ് മാഡം, എവിടെയും കയറിച്ചല്ല, ആരും സംശയിക്കില്ല. എന്റെ സാധ്യതകൾ ഞാൻ മാഡത്തിന് വേണ്ടി മാക്സിമം യൂസ് ചെയ്യും. പക്ഷേ ശമ്പളം കിട്ടുമ്പം മാഡം എന്നെ ഒന്ന് പരിഗണിക്കണം. പ്രാരാബ്ധക്കാരനാണ് മാഡം. പോട്ടെ. ദേ, ഇതെങ്ങാനും അഭിസാർ അറിഞ്ഞാൽ ഒന്നല്ല രണ്ട് തലകൾ നിലത്തുരുളും, ഒന്ന് ഈ തലയും പിന്നെ ഈ മുട്ടത്തലയും. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. Thank you.